ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വ്ളോഗിൽ കുറേ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് ആദ്യം തന്നെ റെസിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ചില വീഡിയോസെല്ലാം കാണുമ്പോൾ നമുക്ക് വേണേനോന്ന് തോന്നൂലേ ചില റെസിപ്പീസ് കാണുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ട്രൈ ചെയ്തിന് പിന്നെ കുറച്ച് ജ്വല്ലറി കളക്ഷൻ കാണിക്കാനുണ്ട് പിന്നെന്താ പിന്നെ വേറെയും കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കാനുണ്ട് അപ്പോൾ വ്ളോഗ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് എന്നാ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ അഭിപ്രായം എല്ലാം കമൻ്റ് ആക്കുക പിന്നെ ഞാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് വ്ളോഗ്സിനെല്ലാം കുറേ ലൈക്കെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇനി എന്നാ വരുന്നില്ല ഇനി നേരെ വീഡിയോ കണ്ടുവെക്കാം ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഞാൻ ചില വീഡിയോസെല്ലാം കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് വേണേനോ ഒന്ന് തിന്ന് നോക്കണേനോ എന്നെല്ലാം വിചാരിച്ചൊരു റെസിപ്പി ഒരു ഐറ്റം ഉണ്ടെന്ന് ഒന്നുമല്ല കേട്ടോ പോത്തുങ്കാല എന്നിട്ടാ സ്പെഷ്യലി ഈ വയനാടൻ പോത്തുങ്കാൽ പിന്നെ അവരെ ടയർ പത്തിരി എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര കോമ്പിനേഷനും എല്ലായിട്ട് ചില വീഡിയോസ് കാണുമ്പം നമുക്ക് വല്ലാണ്ട് തോന്നും അല്ലോ ഒന്ന് ഒന്നുകിൽ ആടെ പോയിട്ട് തിന്നണം അല്ലെങ്കിൽ ഉണ്ടാക്കി തിന്ന് നോക്കണം എന്നെല്ലാം നമുക്കങ്ങനെയല്ലേ അവരിങ്ങനെ പോത്തുങ്കാൽ ഇങ്ങനെ മുട്ടിയെടുക്കുന്നതെല്ലാം കാണുമ്പോൾ ശരിക്കും പൂതിയാവും തിന്നാന് അപ്പോൾ ഇന്നെന്തായാലും ആ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കുറേ പോത്തുങ്കാൽ വാങ്ങിയതിന് പക്ഷെങ്കിൽ വാങ്ങിയത് കുറച്ച് കൂടി പോയിട്ടാ അത്രയൊന്നും വേണ്ടേനും എന്നാലും സാരിയില്ല നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാക്കല പിന്നെ കട്ടാക്കിയ സൈസും കുറച്ച് കൂടി പോയിനെ അപ്പോൾ പുറത്തു നിന്നാട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും സ്റ്റൗവിലൊന്നും വെച്ചാലാവില്ല അതുകൊണ്ട് ഇങ്ങനെ പുറത്ത് അടുപ്പിൽ വിറകില്ലാന്ന് വേവിക്കാൻ പോകുന്നത് പിന്നെ ഇങ്ങനെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പോത്തുങ്കാൽ വാങ്ങുമ്പോൾ പോത്തുങ്കാൽ മാത്രമായിട്ട് അതിൻ്റെ എല്ല് മാത്രമായിട്ട് വാങ്ങാറ് കുറച്ച് മീറ്റും കൂടി അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് വേണം വാങ്ങാൻ നമ്മൾ ഒരു 2 കിലോ മീറ്റ് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് തന്നെയാണ് വാങ്ങിയത് ശരിക്കും ഇതിൻ്റെ റെസിപ്പി ഇങ്ങനെയല്ല കേട്ടോ ചെയ്തു തുടങ്ങേണ്ടത് ഫസ്റ്റ് തന്നെ മസാലയിലിട്ട് വാട്ടിയിട്ടാണ് അതിലേക്ക് കാലിട്ട് കൊടുത്തിട്ട് വേവിക്കേണ്ടത് പക്ഷേങ്കിൽ ടൈം ലേറ്റായി പോകുന്നതുകൊണ്ട് നമ്മൾ മസാലയൊന്നും നേരത്തെ പ്രിപ്പയർ ആക്കിയിട്ട് എന്താ പറയുക ഫുള്ള് സെറ്റാക്കിയിട്ടില്ലേനും പിന്നെ അത് സെറ്റാക്കുന്ന സമയം വേസ്റ്റ് ആക്കണ്ട ആ സമയത്ത് തന്നെ അത് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ആ കാലങ്ങ് വേവിക്കാൻ വെച്ച് പിന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ബാക്കി എല്ലാം മസാലയും ഉള്ളിയും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ അത് അവിടെ വെച്ചാൽ പാടെ തന്നെ എൻ്റെ മസാലേൻ്റെ പ്രിപ്പറേഷനെല്ലാം തുടങ്ങിയിന് പിന്നെ ഈ കത്തിയില്ലേ ഞാൻ ഇത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തതല്ല എൻ്റെ കിച്ചണിൽ യൂസ് ആക്കുന്ന കത്തി എടുത്തതല്ല കേട്ടോ അങ്ങനെ 2-3 കമൻസ് കണ്ടിന് ഞാൻ ആ സെയിം കത്തി വരുമ്പോൾ വാങ്ങിക്കൊണ്ടാന്ന് ഞാൻ കാര്യം എനിക്ക് ഇങ്ങനത്തെ കത്തി സെറ്റാവും എനിക്ക് വലിയ കത്തി കൈമൽ പിടിക്കുമ്പോൾ എന്താണെന്നറിയില്ല ഒരു കൈമൽ കൊള്ളാത്ത പോലെയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കത്തി തന്നെ യൂസ് ആക്കൽ പിന്നെ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 3 വലിയ ഉള്ളി എടുത്തിന് പിന്നെ പച്ചമുളകുണ്ട് ഈ ഉണ്ടമുളക് നല്ല രസമുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ ഇത് ആദ്യമായിട്ട് കണ്ടാൽ നിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് സാധാ പച്ചമുളകിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അത് രണ്ടും കൂടി കുറച്ചധികം എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിന് സോറി പേസ്റ്റ് അല്ല ഒന്ന് ചതച്ചിന് കേട്ടോ പിന്നെ വെളുത്തുള്ളീൻ്റെ തോലി കളയാൻ നിന്നിട്ട് ലാസ്റ്റ് പിരാന്തായിട്ട് ഞാൻ തോലി കളയാണ്ട് തന്നെ കുറേ ചതച്ചിട്ട് ഇലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം ഒന്ന് ഇങ്ങനെ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി എന്നിട്ട് ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിന് പിന്നെ ഇത് ഞാൻ കുറേ റെസിപ്പീസെല്ലാം നോക്കി ചെയ്യുന്ന കേട്ടോ കാര്യം അറിയില്ലല്ലോ റെസിപ്പി എങ്ങനെയാന്ന് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസ് തന്നെ കണ്ടോക്കിയിട്ടാണ് ആക്കുന്നത് ഇനിയിപ്പിയിലേക്ക് കറിവേപ്പില വേണം നമ്മളിങ്ങനെ വളപ്പിൽ കറിവേപ്പില കുറേ ഉണ്ട് കേട്ടോ കുറച്ച് വലിയ മരവും ഉണ്ട് അല്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ ചെടിയും എല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പറിച്ചിട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല രസമല്ലേ നമ്മളിങ്ങനെ ബോക്സിലൊന്നും ആക്കി വെക്കലില്ല എപ്പോഴെങ്കിലും പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നാലും കുറവാണ് ഇങ്ങനത്തെ തന്നെ പറിച്ചിട്ടിട്ട് കൊടുക്കൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം കൂടി വാട്ടിയിട്ട് അതിലേക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതെല്ലാം വാട്ടിയിട്ട് അതിലേക്ക് അതിനു കാലിടണ്ടേ ഇതിപ്പോൾ എല്ലാം ഉൾട്ടിയായിപ്പോയി സാരമില്ല എന്തായാലും ടേസ്റ്റിലൊന്നും വലിയ മാറ്റമൊന്നും വരില്ല കാര്യം കാല് വേവിച്ച പാടെ തന്നെ ഞാൻ വേവിക്കാൻ വെച്ച പാടെ തന്നെ ഞാനിതെല്ലാം ചെയ്തിട്ടാ ഇനിയിപ്പോൾ ഇത് നേരെ കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഉമ്മ എന്നോട് കുറച്ച് നേരത്തെ ആക്കി തുടങ്ങണം എന്നെല്ലാം പറഞ്ഞിനു വീഡിയോസ് എടുക്കുന്നില്ലെങ്കിൽ ഉമ്മ തന്നെ ഇതെല്ലാം ആക്കും പക്ഷേങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ആക്കുന്നത് അല്ലെങ്കിൽ ഉമ്മ സിമ്പിളായിട്ട് ഇതെല്ലാം ആക്കി തരും കേട്ടോ
ഇനിയിപ്പോൾ നെക്സ്റ്റ് ആ ഒരു ചട്ടിയിലേക്ക് തന്നെ, നമ്മളിപ്പോൾ ഉള്ളി വാട്ടിയ ചട്ടിയിലെ, അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങയും കൂടി വറുത്തരച്ച് വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതാ ഒരു തേങ്ങ എടുത്തിന്, എന്നിട്ട് അത് ചിരകിയിട്ട് അതിലേക്ക് തന്നെ ഇട്ടിന് കേട്ടോ, ഞാൻ ആ സെയിം ചട്ടിയിലേക്ക് തന്നെ ഇട്ടിന്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തേങ്ങ ഒന്ന് വറുക്കണം. പിന്നെ ഇതിലേക്ക് ഈ സമയത്ത് ചെറിയുള്ളിയാണ് ശരിക്കും വേണ്ടേ. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10-15 ചെറിയുള്ളി എടുക്കുക, അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി എടുത്താലും മതി, സവാള ഇല്ലേ അത് എടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഇതാ കുറച്ച് അധികം ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഞാൻ ഏതോ ഒരു റെസിപ്പിയിൽ കുറേ ഗ്രാമ്പൂ ഇടുന്ന കണ്ടിന് അതുകൊണ്ടാണ്. പിന്നെ ഇതാ ചെറിയ ജീരകവും വലിയ ജീരകവും, വലിയ ജീരകം ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉണ്ട്, ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം വറുക്കുക. നമ്മൾ തേങ്ങ വറുത്തരക്കാൻ വേണ്ടി ആക്കൂലേ, അങ്ങനെ നല്ലോണം വറുക്കുക. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് പൗഡേഴ്സ് ഇടുക. ആദ്യം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയിട്ടാണ്, പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ചധികം വേണം, ഞാൻ എല്ലാ റെസിപ്പീസിലും അങ്ങനെ തന്നെയാണ് കണ്ടിന്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന കാലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ. പിന്നെ ഇതാ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം വറുക്കുക. ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഈ തേങ്ങ വറുത്ത സെയിം ചട്ടിയിൽ തന്നെ ഇങ്ങനെ വറുക്കുമ്പോൾ ഈ പൊടിക്കും നല്ലൊരു ഫ്ലേവറെല്ലാം ഉണ്ടാവും. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് വറുക്കുക. പിന്നെ വരുന്ന ഞാൻ കണ്ടു നോക്കുമ്പോൾ റെസിപ്പി പലതും പല വെറൈറ്റി റെസിപ്പീസാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി മിക്സാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ട് ഈ പൗഡേഴ്സിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലോണം വാട്ടിക്കൊടുക്കുക. അങ്ങനെ ഇതാ ഞാൻ സ്റ്റവ് നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിന്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിയാൽ നല്ലോണം അരച്ചിട്ട് ആ ഒരു കാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂട് വേഗം ആറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല. ഇത് മിക്സിയിലിട്ട് അരക്കാനല്ലേ കേട്ടോ. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചൂട് നല്ലോണം ആറിയിന്. ഇനിയിപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് മിക്സിയിൽ നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുക. ഈ മസാല നല്ല ഫ്ലേവർ ഉണ്ടേനു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടേനു. ഇതാ ഇങ്ങനെ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരക്കുക. ഇങ്ങനെ തന്നെ ഒരു 3-4 പ്രാവശ്യം അരക്കാനുള്ളത് ഉണ്ടേനു കേട്ടോ. ഞാനിപ്പോൾ കാല് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തിന്. കുറച്ചാക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതും കൂടി ഈ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ അരപ്പ് നമ്മൾ സാധാ കാലൊന്ന് പകുതി വേവായാലല്ലോ ഒഴിച്ചാൽ മതി കേട്ടോ, അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഉള്ളിയെല്ലാം നേരത്തെ ഇട്ട് കൊടുക്കണം, ഉള്ളി പച്ചമുളക് അതെല്ലാം. ഇനിയിപ്പോൾ ഇതാ ഇത് കുറേ സമയം ഒന്ന് വേവിക്കുക. കുറഞ്ഞത് ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കണം. ശരിക്കും വയനാടൻ പോത്തുംകാലെല്ലാം 8 മണിക്കൂർ വരെ വേവിക്കുന്നതാണ് പറയുന്നത്. ഇത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മൾ ക്ലോസ് ആക്കി വെച്ചിട്ട് ഒരു 3.5 മണിക്കൂറോളം വേവിച്ചിന്. 6 മണിക്കൂറും 8 മണിക്കൂറൊന്നും വെക്കാനുള്ള ക്ഷമ ഇല്ലേനു. 3.5 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് കിട്ടിയേനു. ഇതിടുന്ന ഇനിയും കുറച്ച് സമയം കൂടി വേവാനുണ്ട്. ഇനി ഈ സമയം ഇത് ഉച്ച സമയത്താട്ടോ നമ്മളത് അടുപ്പത്തേക്ക് വെച്ചിന്. ഇനിയിപ്പം ഉച്ചയ്ക്ക് ചോറിനേക്കുള്ള വറവൽ ഉണ്ടാക്കല. ഇത് ഈ ഇത് കണ്ട ഇതൊരു ടൈപ്പ് ചീരയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പുറക്കും അങ്ങനെ ആദ്യം ആർക്കും അറിയില്ലേനു. ഇത് നമ്മൾ അയൽവാസി ഒരു ഇത്ത കൊണ്ടു തന്നതാണ്. നമ്മളടുത്ത് ഇതിൻ്റെ മരയില്ല കേട്ടോ. പിന്നെ ഇത് ഒരു ടൈപ്പ് ചീരയാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. പക്ഷേങ്കിൽ കാണുമ്പോൾ ഇത് വറുക്കുന്നതാണ്, തോരനാക്കുന്നതാണെന്നൊന്നും പറയൂലോ. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ. വറുത്തിട്ട് നോക്കുമ്പോൾ കാണാനൊരു വലിയ മരത്തിൻ്റെ ചപ്പങ്ങാനും പോലെയില്ലേ, മരത്തിൻ്റെ മേലയിൽ ഉണ്ടാകുന്ന ലീഫ് പോലെയില്ലേ. ഇനിയിപ്പോൾ ഇതിങ്ങനെ നുള്ളിയെടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് സാധാ നമ്മളെ ചീരയെല്ലാം കട്ടാക്കൂലേ, അങ്ങനെ തന്നെ കട്ടാക്കിയിട്ട് വറുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇക്ക എപ്പോൾ വരുന്നതെന്ന് എന്നോട് കുറേ ആൾ ചോദിക്കുന്നുണ്ട് കമൻസിലെല്ലാം. ഞാൻ മാക്സിമം റിപ്ലൈ കൊടുത്തിന് ഇക്ക ഇൻഷാല്ല ഈ മാസം വരുന്നുണ്ട്, അടുത്ത മാസമേ വരൂ എന്ന് പറഞ്ഞതേനു. പക്ഷേങ്കിൽ ഈ മാസം തന്നെ വരില്ല. കാര്യം അങ്ങനെ ഫാമിലി ആയിട്ട് നിന്നിട്ട് ഒറ്റക്ക് നിൽക്കുമ്പോൾ ഇല്ലേ ഒന്നും സെറ്റാവില്ല. അതുകൊണ്ട് ഇക്കാക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി എന്നായി. അതുകൊണ്ട് അത് മാത്രമല്ല 2 വർഷമായി പോയിട്ട് ഇതുവരെ ഇത്രയും ലോങ് ആയിട്ട് നിന്നിട്ടില്ലാന്ന് തോന്നുന്നു. 2 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു പോയിട്ട്. ഇൻഷാല്ലാ ഈ മാസം തന്നെ വരുന്നുണ്ട്.
പിന്നെ ഇന്നത്തെ ചോറിന് സ്പെഷ്യലായിട്ട് നമ്മളെ മെയിൻ ഐറ്റം പരിപ്പ് കറി ഉണ്ട്, പിന്നെ രാവിലത്തെ മീൻകറി ഉണ്ട്, പിന്നെ അയില പൊരിച്ചതുണ്ട്, പിന്നെ ഇതാ വറവ്, ഇപ്പം ഉണ്ടാക്കിയ വറവും കൂടി ഉണ്ട്. എൻ്റെ പേർക്ക് അധികം ചോറിൻ്റെ മെനു ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒന്നുകിൽ പരിപ്പ് കറി ഉണ്ടാവും അല്ലെങ്കിൽ മീൻകറി, അല്ലെങ്കിൽ പിന്നെ ഒരു മീൻ പൊരിച്ചതുണ്ടാവും, പിന്നെ ഒരു വറവ് ഉണ്ടാവും. ഇതാണ് നമ്മളെ ചോറിൻ്റെ മെയിൻ മെനു. പിന്നെ ഇപ്പം ഏടിയായിട്ട് വരുന്ന കമൻറ്റാണ് നിങ്ങളോട് ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ പറഞ്ഞിട്ട് എന്നാ നിങ്ങൾ ഇടാത്തേന്നെല്ലാം ചോദിച്ചിട്ട് ദേഷ്യം പിടിച്ച പോലെയെല്ലാം കമൻറ്റ് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറേ ദിവസം വന്നപാട് തന്നെ മക്കൾക്ക് രണ്ടാക്ക് മാസുകമായിട്ട് അങ്ങനെ പോയി. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, വന്നാൽ കുറേ ദിവസം അസുഖവും എല്ലായിട്ട് അങ്ങനെ പോവും. പെട്ടെന്ന് ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആവുന്നതുകൊണ്ടെല്ലാമായിരിക്കും. പിന്നെ വേറൊരു സത്യം പറഞ്ഞാൽ ഇവിടുന്ന് രാവിലെ ആയിട്ട് രാത്രിയാവുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. കാര്യം വർത്തമാനം പറയാനെല്ലാം കുറേ ആളെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും, ഒന്നൊരു സമയം കിട്ടാത്ത പോലെയാണ്. ഇൻഷാല്ല വേഗം തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിപ്പോൾ ഇന്നുവിന് ചോറെല്ലാം കൊടുത്ത്, ഇന്നുവിന് എന്തോ അന്നേരം എന്തോ ദേഷ്യം പിടിച്ചിട്ട് മൂഡ് ഓഫ് ആയതേനു കേട്ടോ, അതാ ഞാൻ ചോറെല്ലാം വാരിക്കൊടുത്തേന്. അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ആയിട്ട് മിക്കവാറും വാരിക്കൊടുക്കൽ തന്നെയാണ്. നാട്ടിൽ വന്നാൽ ഉമ്മാമയെല്ലാം ഉണ്ടാകുമ്പോൾ വാരിക്കൊടുക്കലെല്ലാം കുറച്ച് അധികമല്ലേ, അതുകൊണ്ട് പിന്നെ ഓൾക്ക് തിന്നാൻ ഭയങ്കര മടിയാണ്. ഇനിയിപ്പം ചോറെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇന്നുവിനൊരു ക്ലാസ്സിന് ഇരുത്തലാന്ന്. ഇതിപ്പോൾ ഇന്നുവിൻ്റെ നോർമൽ സ്കൂളിലുള്ള ക്ലാസ് അല്ല കേട്ടോ, നിങ്ങൾക്ക് സ്ക്രീന് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സാണ്. ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിന് നിങ്ങളായിട്ട്, ഇത് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സാണ്. അവർ തന്നെ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് കേട്ടോ ഇത്. ഞാൻ സ്ക്രീന് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഈ ക്ലാസ്സിലിപ്പം ടീച്ചറും ഇന്നും മാത്രമേ ഉള്ളൂ. ഈ ഇൻ്റർവെല്ലിൻ്റെ മെയിൻ പ്രത്യേകത എനിക്കും ഭയങ്കര നല്ലതായിട്ടും അട്രാക്റ്റീവായിട്ടും എല്ലാം തോന്നിയത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റാണ് മെയിൻ. കണ്ട ഇന്നും നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഉള്ളത്. ഇതിപ്പോൾ ഇന്നും അറ്റൻഡ് ചെയ്യുന്ന കോഴ്സ് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കെ ജി സെഷനിലുള്ള കുട്ടികൾക്ക് ഉള്ളൊരു കോഴ്സാണ്. ഇത് വൺ ഇയർ കോഴ്സാണ് കേട്ടോ. 3.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കോഴ്സ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇത് ഫെബ്രുവരി ലാസ്റ്റോടുകൂടി ഈ ലിറ്റിൽ ജീനിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യല, ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഈ ലിറ്റിൽ ജീനി 1 വർഷത്തെ കോഴ്സാണ് കേട്ടോ. ഇതിൽ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞല്ലോ, 3.5 വയസ്സ് തൊട്ടിട്ട് 7 വയസ്സ് വരെ. പിന്നെ ഇതിലിവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെ തറോ ആയിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക, അവർക്ക് നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കുക. സാധാരണ ഈ ഏജിലാണല്ലോ കുട്ടികൾ എഴുതാനും വായിക്കാനും എല്ലാം പഠിക്കുക, അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൊടുക്കുക. എന്നാൽ അവർ മുന്നോട്ടുള്ള ക്ലാസ്സസിലും ഫസ്റ്റിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും എല്ലാം പോകുമ്പോൾ അവർക്ക് നല്ലൊരു ബേസ് ഉണ്ടാവും. പിന്നെ ഈ ഒരു 1 ഇയർ കോഴ്സിൽ കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കൽ മാത്രമല്ല, അവരെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ അത് നല്ലോണം സഹായിക്കും കേട്ടോ. കാര്യം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലെല്ലാം ഇരിക്കുമ്പോൾ കുറേ കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നതല്ല, എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പം ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കുട്ടികൾക്ക് അവസരം അങ്ങനെ കിട്ടില്ല. പക്ഷേ ഇത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ലോണം ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലെല്ലാം കുട്ടികളെ നല്ലോണം ഡെവലപ്പാവും, അതേപോലെ തന്നെ സോഷ്യൽ സ്കില്ല് എല്ലാം ഡെവലപ്പാവാൻ വേണ്ടിയിട്ട് ഈ ഒരു 1 ഇയർ കോഴ്സ് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിലും വീക്കെൻഡ്സിൽ എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യലും ഗെയിംസ് അതേപോലെ തന്നെ ഈ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കോഴ്സ് മാത്രമല്ല, LKG തൊട്ടിട്ട് +2 വരെയുള്ള കുട്ടികൾക്കുള്ള പല ടൈപ്പ് കോഴ്സസ് ഉണ്ട്. നമ്മളെ ഇഷ്ടം പോലെ ക്ലാസ് എടുത്തു തരും, അതാണ് ഇവരെ മെയിൻ പ്രത്യേകത. നല്ല എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ ഈ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്. അപ്പം വേണ്ടുന്നവരൊന്ന് ജോയിൻ ചെയ്ത് നോക്ക്. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പോത്തും കാല് ആട ഏകദേശം നല്ല കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വേറെയും വിശേഷങ്ങൾ ഷെയറാക്കിയില്ലേ. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടുന്ന അതിന് കോമ്പിനേഷനായിട്ട് സാധാരണ ടയർ പത്തിരിയിലേക്ക് കാണല്, പക്ഷേങ്കിൽ ഞാനിപ്പോൾ നമ്മളെ കണ്ണൂരിൻ്റെ സ്വന്തം ഒറോട്ടി അട്ടാക്കുന്നത് ടയർ പത്തിരി ഉണ്ടാക്കൽ വാഴയിൽ തന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും ടേസ്റ്റ് ടയർ പത്തിരിൻ്റെയും ഒറോട്ടിൻ്റെയും എല്ലാം. പക്ഷേങ്കിൽ ഒറോട്ടിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ട് ആക്കുന്നതാന്ന് തോന്നുന്നു ടയർ പത്തിരി.
പിന്നെ ഞാനിപ്പോൾ എന്താന്നാ ഇങ്ങനെ വാഴച്ചപ്പെല്ലാം പറിച്ച് വന്നിന്. സാധാരണ നമ്മൾ ഇക്കാലത്തൊന്നും ഒറോട്ടി ആക്കുമ്പോൾ ഞാൻ തന്നെ ഇതുവരെ വാഴച്ചപ്പിലൊന്നും ഒറോട്ടി ആക്കിയിട്ടില്ല. സാധാ ഓടിൻ്റെ മേലെ ചുട്ടെടുക്കുക ചെയ്യുക. പക്ഷേങ്കിൽ ട്രഡീഷണലായിട്ട് ഒറോട്ടിൻ്റെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാഴയില്ലാന്ന് ചുട്ടെടുക്കുക. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും സ്പെഷ്യൽ പോത്തും കാലല്ലേ, അതുകൊണ്ട് തന്നെ വാഴയിലെല്ലാം ഒറോട്ടി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ കുറച്ച് വാഴയിലെല്ലാം പറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇല ചുട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ ഉമ്മയിലും പറയുന്ന കേൾക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇല ചുട്ടുവെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് വാഴയിലെല്ലാം പറിച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് തുടച്ചിട്ടെല്ലാം വെക്കലാം. പിന്നെ കുറേ കാലമായിട്ട് ഇങ്ങനെ കുറേ ആൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒറോട്ടിൻ്റെ പൊടി എങ്ങനെയാണ് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാന്ന്. ഞാൻ ആമീസിൻ്റെ പത്തിരിപ്പൊടി യൂസ് ആക്കിക്കോന്നല്ലേ നിങ്ങളോട് പറയലുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഇതാ ഉമ്മ കുറച്ച് ഒറോട്ടി പൊടി പൊടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉമ്മ വെള്ളക്കുറുവയാണ് എടുത്തിന്. അത് കഴിഞ്ഞിട്ട് സെയിം അളവിൽ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടൂലേ നമുക്ക് പുഴുങ്ങലരി, അതും എടുത്ത് പിന്നെ അതേപോലെ തന്നെ സെയിം അളവിൽ തന്നെ പച്ചരി. അപ്പം ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉമ്മ പൊടിപ്പിക്കൽ. വെള്ളക്കുറുവ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങലരി, പിന്നെ പച്ചരി, ഇത് മൂന്നും സെയിം അളവിലെടുത്തിട്ട് നല്ലോണം കഴുകി ഉണക്കി പൊടിപ്പിക്കുകയാണ് ചെയ്യൽ. അതെങ്ങനെയാണെന്നുള്ളതും കൂടി കാണിച്ചു തരാം. പിന്നെ ഈ ഒരു അരിപ്പൊടി നമുക്ക് ഈ ഒറോട്ടി ഉണ്ടാക്കുമ്പോൾ പിന്നെ മസാല ഉണ്ടാക്കുക, കൊഴുക്കട്ട, കല്ലുമ്മക്കായി അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വേറെ ഒന്നും കൂട്ടാണ്ട് തന്നെ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ടുണ്ടാക്കുക കേട്ടോ. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. ഈ നൈസ് പത്തിരിൻ്റെ പോലെ ചൂടുവെള്ളത്തിലൊന്നും കുഴക്കണ്ട. അപ്പോൾ ആ ഒരു പൊടിൻ്റെ അരിൻ്റെ മിക്സാണ് കേട്ടോ ഇത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെള്ളക്കുറുവ തന്നെ വേണമെന്നില്ല, ചുവന്ന കുറുവ ഉണ്ടോയെന്നറിയില്ല, വേറെ എന്തോ ഒരു കളറ് കുറുവ ഉണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ ഏത് കുറുവയായാലും സാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറുവാരി ഇനിയിപ്പോൾ ഇതാ നല്ലോണം കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട, കഴുകിയ വാട തന്നെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുക. എന്നിട്ട് ഫ്ലോർ മില്ലിൽ കൊണ്ടുപോയിട്ട് മാക്സിമം നെയ്സായിട്ട്, ഒറോട്ടിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊടിപ്പിച്ച് തരും നമ്മളെ നാട്ടിലെല്ലാം, മാക്സിമം നെയ്സായിട്ട് പൊടിയാക്കി വെക്കുക. അങ്ങനെ പൊടിപ്പിച്ച് വെച്ച ഒറോട്ടി പൊടിയാണ് ഇത് കേട്ടോ. ഫ്ലോർ മില്ലിൽ നിന്ന് തന്നെ പൊടിക്കണം, നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചാലൊന്നും ആവില്ല. അപ്പോൾ ഉമ്മ ഇങ്ങനെ വലിയ ബക്കറ്റിലിട്ട് പൊടിക്കുക ചെയ്യുക. ഉമ്മ ഇങ്ങനെ 10 kilo അല്ലാന്ന് പൊടിച്ച് വെക്കല്ലേ, ഇത് 2-3 months എല്ലാം നിൽക്കും കേടുകൂടാണ്ട്. അപ്പം ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അങ്ങനെ പൊടിപ്പിച്ച് വെച്ച ഒറോട്ടി പൊടി കേട്ടോ എടുത്തിന്. ഞാനിതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് കാണിച്ചതേ ഉള്ളൂ. ഇത് ഉമ്മ മുന്നേ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും സാധാ പച്ചവെള്ളവും ഒഴിച്ചിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഉണക്കുമ്പോയില്ലേ വെയിലത്തിട്ടിട്ട് വല്ലാണ്ട് ഭയങ്കരമായിട്ട് ഉണക്കുകയൊന്നും വേണ്ട. സാധാരണ ഒന്നുകിൽ ഫാനിൻ്റെ കാറ്റിൻ്റെ താഴെയോ അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ എയറിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഉണക്കിയാൽ മതി. ഡ്രൈ ആവണം, അത്രയേ ഉള്ളൂ. ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മൊത്തം പോകണം, അല്ലെങ്കിൽ അരിപ്പൊടി പൂപ്പൽ വന്നു പോകും, ഈ ഫംഗസ് വരൂലേ, അതായിപ്പോവും. നല്ലോണം ഉണങ്ങണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് നല്ലോണം കുഴച്ചെടുത്തിന്. ഇതാ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ബോളാക്കുന്ന സമയത്ത് ക്രാക്സ് ഒന്നും വീഴാത്ത പോലെ കുഴച്ചെടുക്കുക. പിന്നെ ഒറോട്ടിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിന്, ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിന്. പക്ഷേങ്കിൽ പിന്നെയും പിന്നെയും ഡൗട്ട് വരുന്നോണ്ടാന്ന് ഞാനിങ്ങനെ പറഞ്ഞ് മടുപ്പിക്കുന്നിട്ടാ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പിന്നെയും ഒറോട്ടിൻ്റെ കാര്യമൊന്നും പറയില്ലേനു. ഞാൻ അന്നേരം വിചാരിച്ചിന് നാട്ടിൽ പോയാൽ ഉമ്മ പൊടിപ്പിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന്. അപ്പോൾ അതെന്തായാലും നടന്ന്. ആദ്യം വാഴയിലയിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുക, സൺഫ്ലവർ ഓയിലാ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാ, നമ്മളധികം സൺഫ്ലവർ ഓയിലാക്കൽ. എന്നിട്ട് ഇങ്ങനെ ഒറോട്ടി പരത്തിയിട്ട് മേലേക്ക് ഒരു വാഴയിലയും കൂടി മൂടി വെച്ചിട്ട് നേരെ ഒറോട്ടിൻ്റെ ഓടിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെയാണ് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കാമെന്ന് ഉമ്മ പറഞ്ഞു തന്നിട്ട് ആക്കുന്നതാണ് കേട്ടോ. ഞാനിതുവരെ ഇങ്ങനെ ആക്കിയിട്ടില്ല. പിന്നെ ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയാമെന്നെങ്കിൽ, നമ്മൾ മാഷാല്ലാ 3 lakh സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോയല. അങ്ങ് ശരിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സ്വപ്നം പോലെ ഉണ്ട് കേട്ടോ. 3 lakh സബ്സ്ക്രൈബേഴ്സ്, 3 lakh ആൾക്കാർ ഫോളോ ആക്കുക ചാനൽ എന്ന് പറഞ്ഞാൽ മാഷാല്ലാ ഭയങ്കര കാര്യമല്ലേ. ഇൻഷാല്ലാ ഗിവ് അവേ എല്ലാം വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. ഇൻഷാല്ലാ 3 lakh ആയി കഴിഞ്ഞാൽ ഒരു ഗിവ് അവേയും കൂടി ഉണ്ടാവും കേട്ടോ. ഒരു കിവേയും കൂടി മാത്രമല്ല, 4 lakh ആകുമ്പോൾ 5 lakh ആകുമ്പോൾ എല്ലാം വെക്കാം ഇൻഷാല്ലാ.
ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഒറോട്ടി ആക്കുന്ന പോലെ തന്നെ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. എന്നിട്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ ആ ഒരു വാഴയിലൻ്റെ ഫ്ലേവറെല്ലാം ഒറോട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിന്ന് മെല്ലെ ഇങ്ങെടുത്ത് മാറ്റാം. എന്നിട്ട് വേണമെങ്കിൽ സെയിം വാഴയിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി പരത്തിയിട്ടിടാട്ടാ. എന്നാൽ പിന്നെ കുറേ ഇങ്ങനെ ഇല പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമ്പോൾ ഒന്നിങ്ങനെ ഒന്ന് ഊരിയെടുത്താൽ മതി, ഒന്ന് മാറ്റിക്കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ഇതും കൂടി വേവിച്ചിട്ട് ഒരു ഹാഫ് വേവ് ആകുമ്പോഴേ വാഴയിൽ മാറ്റണ്ടു. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി വേവിച്ചിട്ട് ഒറോട്ടി എടുക്കുക. പിന്നെ ഈ ഒറോട്ടി എന്ന് പറയുമ്പം നമുക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ ഇപ്പം മടുപ്പാവുന്നത്, പിന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിട്ടതാണ്. അങ്ങനെ ഇതാ നമ്മൾ ഐറ്റം സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. വാഴയിലൻ്റെ സാധാ ഓടുമലിൽ ചുടുന്നതിൻ്റെയും വാഴയിലിൽ ചുടുന്നതും രണ്ടും രണ്ടു തന്നെയാണ് കേട്ടോ. ശരിക്കും മാറ്റം തിരിയുന്നുണ്ട്, മാറ്റം ഫ്ലേവർ തിരിയുന്നുണ്ട്. നല്ല വാഴയിലൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ പോത്തുംകാലയുടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഞാൻ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണേനു ഒന്ന്. എന്തായാലും ഇപ്പം നടന്നിട്ടുണ്ട്, ഇനിയിപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചൂടോടെ നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. പിന്നെ ഗ്രേവി ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടേനു, പക്ഷേ വല്ലാണ്ട് ഫ്ലേവറൊന്നും വന്നിട്ടില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടേനു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള അതിൻ്റെ കൊഴുപ്പും എല്ലാം അതിൽ ഇറങ്ങിയിട്ടുള്ള ഗ്രേവിയാണ്. ശരിക്കും ഗ്രേവി മാത്രം കൂട്ടി തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ. പിന്നെ ഇതാ മീറ്റെല്ലാം നല്ലോണം കുക്കായി. ഇനിയാണ് നമ്മൾ മെയിൻ സ്റ്റെപ്പ്. കുറേ വീഡിയോസിൽ ശരിക്കും കൊതിപ്പിച്ചൊരു സംഭവം വന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലെ കൊഴുപ്പ് ഇങ്ങനെ മുട്ടിയെടുക്കൽ. ഞാനിത് നിങ്ങളെ ഇങ്ങനെയും കാണിക്കാൻ കാര്യം ഞാൻ കുറേ വീഡിയോ കണ്ടിട്ട് വേണേനൊന്ന് തോന്നിയത്, ഇനിയിപ്പോൾ നിങ്ങളും കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇതാ അത് എന്തായാലും കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ റിലേറ്റീവ്സ് എല്ലാം ഉണ്ടേനു കേട്ടോ, അത് തിന്നാൻ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് തിന്നല. ഇപ്പോൾ രാത്രി ആട്ടോ ഇതെടുത്തിന്. പിന്നെ ശരിക്കും ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പം തിന്നുമ്പോൾ ഉള്ള ഒരു ഇത് മാത്രമല്ല, തിന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ ശരിക്കും ഭയങ്കര കൊഴുപ്പല്ലേ, എന്തെല്ലോ ഒരു തലക്ക് പിടിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഒരാൾക്ക് ഒന്ന് തന്നെ തിന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും എന്താ പറയുക, വേറൊന്നും തിരിയൂല. എന്തോ ഒരു തലക്ക് പിടിക്കുന്ന ഫീലാണ്. അപ്പോൾ സംഭവം അടിപൊളിയേനു. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കാമെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കൊളസ്ട്രോൾ പേഷ്യൻസ് ഒന്നും ഉണ്ടാക്കാത്തതാണ് നല്ലത്, കാര്യം നല്ല കൊഴുപ്പുള്ള സംഭവമാണ് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര ഗിഫ്റ്റാണ് കേട്ടോ. ശരിക്കും ഭയങ്കര ഇഷ്ടമായി ഇത്. അങ്ങനെ ഈ ഗിഫ്റ്റ് അങ്ങ് വന്നതിന് എമിൻ താഹർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിന്. അപ്പം എന്തായാലും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു പേജാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന ഐറ്റംസ് എല്ലാം ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാൻ കൂടുതലും പറഞ്ഞതിന് ബാംഗിൾസിനാണ്. ഞാൻ ബാംഗിൾസാണ് ഇങ്ങനെ ജ്വല്ലറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ആക്കലുള്ളൂ. ബാംഗിൾസ് മാത്രമല്ല ഈ ജ്വല്ലറീൻ്റെ എല്ലാ ടൈപ്പ് ജ്വല്ലറി കളക്ഷൻസും ഉണ്ട് കേട്ടോ. എങ്കിലൊന്ന് ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ആദ്യം ഇതാ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറ് ബാംഗിളിൽ ബ്ലാക്ക് സ്റ്റോൺ വരുന്നതാണ്. പിന്നെ മാച്ചിങ് ആയിട്ടുള്ളൊരു റിങ്ങും കൂടി ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. മാഷാല്ലാ എന്ത് രസമാണെന്നറിയാം കാണാൻ. ഇനിയിപ്പം നെക്സ്റ്റ് വന്ന് ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് മെറൂൺ കളറിൽ സ്റ്റോൺ വരുന്നതും പിന്നെ മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. രണ്ടും മെറൂൺ ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. ഇതും ഞാൻ ഫോട്ടോസ് കണ്ടിട്ട് സെലക്ട് ചെയ്തിട്ട് അവർ അയച്ചു തന്നതാണ് കേട്ടോ. ബാംഗിളിൻ്റെ സൈസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇത് ശരിക്കും ഓരോരോ കോസ്റ്റ്യൂമിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. സാരിൻ്റെ കൂടിയും ചുരിദാറിൻ്റെ കൂടിയും എല്ലാം സൂപ്പർ ആയിരിക്കും കേട്ടോ. സാധാരണ സെലിബ്രിറ്റീസെല്ലാം യൂസ് ചെയ്യൂലേ അങ്ങനത്തെ ജ്വല്ലറീസ് ആണ് കേട്ടോ. ഇത് ക്വാളിറ്റിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയാനില്ല, സൂപ്പർ ക്വാളിറ്റി ഐറ്റംസ് ആണ്. പിന്നെ ഇത് സാധാ നോർമൽ വൈറ്റ് സ്റ്റോൺ വരുന്നത്. ഇത് കുറച്ച് മുന്നേ ഉള്ള ഡിസൈനാണ്. ഞാൻ ആദ്യം കാണിച്ചതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് അല്ലേ, ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് അല്ലേ. ഇനിയിപ്പം നെക്സ്റ്റ് ഇതാ ഇങ്ങനത്തെ ഒരു വൈറ്റ് പേള് വർക്ക് വരുന്ന ഒരു രണ്ട് ബാംഗിൾസ് പ്ലസ് അതിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു റിങ്ങും കൂടി ഉണ്ട്. ഇത് കുറച്ച് ഹെവിയാണ് കേട്ടോ. ഇത് പാർട്ടി വെയറിൻ്റെ കൂടെ എല്ലാം പെയർ ചെയ്യാൻ പറ്റിയായിട്ടാണ്. റിങ് കുറച്ച് ഹെവിയാണ്. ബാംഗിൾസ് നോർമലായിട്ടും യൂസ് ആക്കാം. പിന്നെ ഇവരെ നല്ല ക്വാളിറ്റി വർക്കാണ് കേട്ടോ. ഇവരെ പെട്ടെന്ന് അങ്ങനെ പോയി പോകുന്നതൊന്നുമല്ല. പിന്നെ ഇനിയിപ്പം കുറച്ച് റിങ്സ് കാണിക്കാം. ഇത് ഇപ്പം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു വലിയ സ്റ്റോണുള്ള റിങ്ങില്ലേ, ഇത് കളേഴ്സ് സെലക്ട് ചെയ്ത് തന്നെയാണ് ഞാൻ. എല്ലാ കളർ റേഞ്ചിലുള്ളതും ഉണ്ട് കേട്ടോ. പിന്നെ സ്റ്റോണ് ചെറുതും വലുതും എല്ലാ ടൈപ്പ് സ്റ്റോണുള്ളതും ഉണ്ട്. പിന്നെ ഇത് ഒരു സിൽവർ കളറിലുള്ളൊരു എന്താ പറയുക,
ഒരു എന്താ പറയണ്ടേ ഒരു നോർമൽ റിങ്സ് ഇത് രണ്ടായിട്ട് വിടാം, അല്ലെങ്കിൽ സിംഗിൾ സിംഗിളായിട്ട് വിടാം, എങ്ങനെയായാലും ഇടാം. പിന്നെ ഇതാ ഭയങ്കര രസമല്ലേ, ഇത് ഞാൻ ഇന്നോന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. കുട്ടികൾക്കും ഇടാം വലിയ ആൾക്കും ഇടാം, പക്ഷെ ഞാനിപ്പോൾ ഇന്നോന് വേണ്ടിയിട്ടാണ് പറഞ്ഞിന്. പക്ഷേ ഇതിലെ ബ്രേസ്ലെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ, ബ്രേസ്ലെറ്റ് ഞാൻ എടുക്കാൻ പോവില്ല. ബാക്കി കമ്മലുണ്ട്, മോതിരമുണ്ട്, ബ്രേസ്ലെറ്റ്, മാല, അങ്ങനെ നാല് സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് സിംഗിളായിട്ട് വേണമെങ്കിലും കിട്ടും, പക്ഷേങ്കിൽ ഇതിപ്പോൾ സെറ്റായിട്ടാണ് വന്നത്. ഇതിപ്പോൾ ബ്രേസ്ലെറ്റും റിങ്ങും ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയതാ. മാലയിൽ എന്തായാലും ഇന്നോന് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാണ് ഞാൻ അധികം യൂസ് ആക്കാത്ത, പക്ഷേങ്കിൽ എനിക്ക് വേണമെന്ന് ഞാൻ ഇടയ്ക്കിടെ ഈ സെലിബ്രിറ്റീസ് എല്ലാം യൂസ് ആക്കിയിട്ട് കാണുമ്പോൾ നമുക്കൊന്ന് വേണേനൊന്നും തോന്നൂലേ, അങ്ങനത്തെ ഒരു സെറ്റാണ് കേട്ടോ ഇത്. ഇതിൽ ഇയർ റിംഗ് ഉണ്ട്, പിന്നെ മാല ഉണ്ട്. ഇത് നമുക്ക് ഇതിപ്പം ഞാൻ ഇട്ട ഈ ഡ്രസ്സിന് മാച്ച് ആവില്ല, പക്ഷേങ്കിൽ നമ്മൾ ചുരിദാർ ഇടുമ്പം സാരി ഇടുന്ന സമയത്തും എല്ലാം നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു മാലയും കൂടി വന്നിന് കേട്ടോ. ഇത് ഒരു ആൻറ്റിക് ടൈപ്പാണ്, ശരിക്കും ഒറിജിനൽ സ്വർണം പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ അതെല്ലാം. പിന്നെ ഇതൊന്നും ഞാൻ ഓർഡർ ചെയ്യാണ്ട് അവർ അയച്ചു തന്നിട്ടാണ്. ഇതും ഇന്നൂന് തന്നെ യൂസ് ആക്കുക, ഒരു ചോക്കർ ടൈപ്പാണ് കേട്ടോ. ഇന്നൂന് ഇടുമ്പം ഇത് ചോക്കറായിട്ട് നിൽക്കില്ല, എന്നാലും സംഭവം അടിപൊളിയാണ്. പിന്നെ ഇതാ ബ്രേസ്ലെറ്റും മോതിരം ഇന്നൂന് ഇട്ട് കൊടുത്തതാ. ഓക്ക്, നല്ലോണം ഇഷ്ടമായി കേട്ടോ സംഭവം, ഇതെനിക്ക് തരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ബിഹൈൻഡ് ദ സീനാണ് നിങ്ങളിപ്പോൾ കണ്ട് എല്ലാം കൂടി ആലോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടേനു. മാഷാല്ല, എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങളെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പേജ് ആണ് കേട്ടോ എമീൻ താഹറിൻ്റെ. ഇപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേനെ. അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത അടിപൊളി വ്ലോഗായിട്ടാ അല്ലെങ്കിൽ റെസിപ്പി ആയിട്ടാ എങ്ങനെയായാലും കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു, ലവ് യു സോ മച്ച്, ബൈ ബൈ.